ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ദേവി ചൈതന്യം. മംഗല്യഭാഗ്യത്തിനും സത്സന്താനത്തിനും അമ്മയ്ക്കരികിൽ അഭയം തേടുന്നവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലെന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ. പാർവതീദേവിയുടെ അവതാരമായ കണ്ണകി സങ്കല്പമാണ് ദേവിയുടേത്. വടക്ക് ദർശനമായിരിക്കുന്ന ദേവി സൗമ്യഭാവത്തിലാണ്. ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങൾ ശ്രീകോവിലിൽ ഉണ്ട്, മൂലവിഗ്രഹവും അഭിഷേക വിഗ്രഹവും. മൂലവിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല. രത്നങ്ങളും സ്വർണ അങ്കിയും കൊണ്ട് മൂലവിഗ്രഹം അണിയിച്ചൊരുക്കിയിരിക്കുന്നു. കളഹാഭിഷേകവും മുഴുക്കാപ്പുമാണ് പൊങ്കാല കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. കളഹാഭിഷേകത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യേണ്ടതാണ്. ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നുവെന്നതാണ് കളഹാഭിഷേകത്തിൻ്റെ പ്രത്യേകത. ഈ വഴിപാട് പ്രധാനമായും വിവാഹം, സത്സന്താനം, ജോലി എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വഴിപാടുകളിൽ വെച്ച് ഏറ്റവും പ്രധാനം ആറ്റുകാൽ പൊങ്കാലയാണ്. ഭക്തർക്ക് സ്വയം ദേവിക്ക് നേദ്യം നൽകാം എന്നതാണ് പൊങ്കാലയുടെ പ്രത്യേകത. ഓരോരുത്തരും ദേവിക്ക് സ്വന്തം ആത്മാവ് തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് എല്ലാ വർഷവും പൊങ്കാല നടത്തുന്നത്. പാണ്ഡ്യരാജാവിനെ വധിച്ച് വിജയശ്രീലാളിതയായി എത്തിയ ഭദ്രകാളി ദേവിയെ സ്ത്രീകൾ പൊങ്കാല നൽകി സ്വീകരിച്ചത് അന്നാണ്. അതാണ് പൊങ്കാലയുടെ പ്രാധാന്യം. ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് കാപ്പുകെട്ടി ദേവിയെ പാടി കുടിയിരുത്തുന്നതോടെയാണ്. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങും ഇതാണ്. ശ്രീകോവിലിന് അഭിമുഖമായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ചോലപ്പന്തലിൽ നിറപറയും നിലവിളക്കും ഗണപതി നിവേദ്യവും വെച്ചാണ് തോറ്റംപാട്ട് പാടുന്നത്. പ്രധാന പാട്ടുകാരോടൊപ്പം മൂന്ന് പേരാണ് സംഘത്തിലുള്ളത്. ഒന്നാം ദിവസം കൊടുങ്ങല്ലൂരമ്മയെ പാടി കുടിയിരുത്തുന്ന കുടിയിരുത്തുപാട്ട് നടക്കും. ദേവിയുടെ സാന്നിധ്യം ആറ്റുകാൽ ശ്രീകോവിലിൽ മനസ്സിലാക്കുന്ന പ്രധാന പാട്ടുകാരനായ ആശാൻ അത് പാടുമ്പോൾ ഭഗവതിയുടെ പള്ളിവാളിൽ തന്ത്രി തങ്കക്കാപ്പ് കെട്ടുന്നു. മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് ചാർത്തു. ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഭദ്രകാളി ചരിതമാണ് പാടുന്നത്. ശ്രീപരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഭദ്രകാളീദേവിയുടെ ജനനം മുതൽ ധാരിക വധം വരെ മൂന്നും നാലും ദിവസങ്ങളിൽ ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ച് കണ്ണകിയായി വാഴുന്ന ദേവിയുടെ തിരുകല്യാണവും ആടയാഭരണങ്ങൾ അണിഞ്ഞ ദേവിയുടെ വിവരണവും വാഴ്ത്തും. മാലപ്പുറം പാട്ട് എന്നാണ് ഈ പാട്ടിന് പറയുന്നത്. പൊന്നണിഞ്ഞ് പട്ടുടുത്ത് അണിഞ്ഞൊരുങ്ങിയ ദേവിയെ കോവലൻ, അതായത് പാലകൻ, താലി ചാർത്തുന്നതാണ് മലപ്പുറം പാട്ട്. ശ്രീകോവിലിൽ അമ്മയ്ക്ക് പട്ടും ഹാരവും താലിമാലയും ചാർത്തി ഈ സമയത്ത് വാദ്യമേളങ്ങളോടെ ദീപാരാധന നടക്കും. പതിനായിരക്കണക്കിന് കന്യകമാർ മംഗല്യസിദ്ധിക്ക് പ്രാർത്ഥിക്കാനെത്തുന്നത് ഈ ദിവസമാണ്. അഞ്ചാം ദിവസം കോവലനെ സ്വർണം വിൽക്കാനായി ദേവി മധുരയിലേക്ക് അയക്കുന്ന ഭാഗം പാടും. ആറാം ദിവസം കോവലനെ മധുരയിലെ ഒരു സ്വർണപ്പണിക്കാരനും പാണ്ഡ്യരാജാവും ചേർന്ന് ചിലമ്പ് മോഷ്ടിച്ച കള്ളൻ എന്ന കുറ്റം ചുമത്തി വധിക്കുന്ന വിവരണം പാടും. ദുഃഖസൂചകമായി ശ്രീകോവിലിൽ നട അപ്പോൾ അടയ്ക്കും. ഏഴാം ദിവസം രാവിലെ ഭർത്താവിൻ്റെ മരണവാർത്ത സ്വപ്നദർശനത്തിൽ അറിഞ്ഞ ദേവി അദ്ദേഹത്തെ തിരക്കി യാത്രയാവുന്ന ഭാഗമാണ് പാടുന്നത്. ഈ യാത്രയിൽ പശു, മയിൽ, പ്രാവ്, മ്ലാവ് തുടങ്ങിയവയ്ക്ക് തിരുവരം നൽകും. തുടർന്ന് ഭർത്താവിൻ്റെ മൃതശരീരം കാണുന്ന ദേവി അതീവ ദുഃഖത്തോടെ കൈലാസത്തിലെത്തി ശ്രീപരമേശ്വരനിൽ നിന്നും വരം വാങ്ങി ഭർത്താവിനെ ജീവിപ്പിക്കുന്നു. എട്ടാം ദിവസം ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിൻ്റെ നാട്ടിലേക്ക് കോവാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ദേവി എത്തുന്ന ഭാഗം പാടുന്നു. പാണ്ഡ്യരാജാവിനെ വധിച്ച് ശിരസ് ശ്രീപരമേശ്വരന് കാഴ്ചവെക്കുന്ന പാട്ട് അതീവ ഹൃദ്യമാണ്. ഒമ്പതാം ദിവസം പാണ്ഡ്യരാജാവിനെ വധിച്ച് എത്തുന്ന ഭദ്രാദേവിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിച്ച് എതിരേൽക്കുന്നതിൻ്റെ പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല.
പാണ്ഡ്യരാജാവുമായുള്ള യുദ്ധത്തിൽ തൻ്റെ ഭടന്മാർക്ക് മുറിവേറ്റതിന് പ്രതീകമായി 9-ാം ദിവസം രാത്രി വ്രതമുള്ള ബാലന്മാർക്ക് ചൂരൽ കുത്തുന്നു. കുത്തിയോട്ട ബാലന്മാർക്കും താലപ്പൊലിയേന്തിയ ബാലികമാർക്കും രാത്രി മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നള്ളുന്നു. 10-ാം ദിവസം രാവിലെ തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ ശ്രീകോവിലിലേക്ക് ആനയിച്ച് ഉത്സവനാളുകളിൽ ഉണ്ടായ ദൃഷ്ടിദോഷം മാറാൻ പിണിപ്പാട്ട് പച്ചോലപ്പന്തലിൽ പാടും. തുടർന്ന് ആറ്റുകാലിൽ പൊങ്കാല ഉത്സവത്തിനായി കുടിയിരുന്ന കൊടുങ്ങല്ലൂർ ദേവിയെ കൊടുങ്ങല്ലൂരിലേക്ക് തിരിച്ചയക്കുന്ന കുടിവിളക്ക് പാട്ട് പാടും. അതിനുശേഷം പള്ളിവാതിൽ കാപ്പഴിച്ച് മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ കുരുതിപ്പണം നടത്തി കുംഭപ്പൊങ്കാല ചടങ്ങുകൾ പൂർണ്ണമാവുന്നു.